Esau Meshagaya, Sudia, Hallelujah, Savarangalas, Sovala, Leotan Villa, Ananda Karana, by the other day of the Anathan Ashrava came out at theatre in the Lole, Hallelujah, Shiria, Savarilla, Kai, Urti, ear talk, or the Laura given to practice visit and read up. Yasavari and Session Pinne, Inale, and Talk Moody at the Abishagan, recording invented and Talk Moody at the top. പിന്നെ ഇന്നെ ഇനിയിപ്പോ മാസധ്യാനമൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് പിന്നെ പേടിഎം സെമിനാരിയിലെ പ്രദേശിൻ്റെ മാസധ്യാനമാണ് നാളെ ഫുള്ള് അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ രണ്ട് ദിവസമാണ് കഴിഞ്ഞാൽ പ്രയർ ഡേയ്സിലേക്ക് കയറണം അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് കപ്പൂച്ചൻ ഡിയക്കന്മാരുടെ ധ്യാനം പിന്നെ അങ്ങനത്തെയുള്ള ശുശ്രൂഷകളാണ് കേട്ടോ എല്ലാം തൽസമയം പ്രക്ഷേപണം ചെയ്യുന്നത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഹല്ലേലൂയ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നന്മറിഞ്ഞോടെ നമ്മൾ പ്രത്യേകം ചൊല്ലുന്നത് അഭിഷേകാഗ്നി നാളത്തെ അഭിഷേകാഗ്നി കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് നാളത്തെ അഭിഷേകാഗ്നിയുടെ വിഷയം എന്താണെന്നറിയോ ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോയുടെ കൂടെ ഇരിക്കുക അതൊരു ആ ആധ്യാത്മികതയിൽ എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് നിങ്ങൾ കേൾക്കണം കേട്ടോ നമുക്ക് നന്മറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ പ്രൈസ് ദി ലോർഡ് കുഞ്ഞുങ്ങളെ ഹലോ നിങ്ങളെ എന്താ താമസിച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ അതായത് നിങ്ങൾ ഫുള്ള് നിൽക്കുമെന്ന് നോക്കണം ഇനി ഇടയ്ക്കിടയ്ക്ക് അവസാനം വിളിക്കുള്ളൂ ഹല്ലേലൂയ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എങ്ങും തങ്ങി നിൽക്കരുത് എന്നുള്ള തങ്ങി നിൽക്കരുത് പ്രിയമുള്ള സഹോദരൻ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം ജനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 17 അതിനെ വെളിപ്പെടുത്തുകയാണ് അവരെ പുറത്തു കൊണ്ട് ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും തങ്ങരുത് ഹല്ലേലൂയാ നിങ്ങൾക്കറിയാം സൊദോം ഗൊമോറയുടെ ഒരു നാശം വരുന്നതിന് തൊട്ടു മുമ്പ് ദൈവത്തിൻ്റെ ദൂതന്മാർ വരുന്ന രംഗമാണ് എന്നിട്ട് ലോത്ത് അല്ലേ ആ കുടുംബത്തെയൊക്കെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോയി വിടുകയാണ് അങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോയി വിടുന്ന സമയത്ത് പിന്നെ ആ ഒരു അവരെ ആ സ്ഥലത്തിന് പുറത്തിറങ്ങി ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടണമെന്ന് പറയുക എന്നിട്ട് പറയുക പിന്തിരിഞ്ഞ് നോക്കിയേക്കരുത് താഴ്വരയിലെങ്ങും തങ്ങരുത് എൻ്റെ സഹോദരങ്ങളെ പിന്തിരിഞ്ഞ് നോക്കിയ ആളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ അതിനുശേഷം ലോകത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കുന്ന രംഗമൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ദൈവം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ച് ദൈവം പറഞ്ഞ് നമ്മളെ കമ്മീഷൻ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തെ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കരുത് അല്ലേലോ പിന്നെ എന്തും വരവരായിക വന്നാലും പിന്തിരിഞ്ഞ് നോക്കരുത് അങ്ങനത്തെ ഒരു ആധ്യാത്മിക നമ്മൾ വളർത്തരുത് അത് വൈദികർ അല്ലെങ്കിൽ സന്യാസ ജീവൻ നയിക്കുന്നവർ സെമിനാരി വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്ന കുട്ടികൾ സുവിശേഷ വേലക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് കുടുംബജീവിതത്തിന് ഇറങ്ങി പുറപ്പെട്ട ആൾ കുടുംബജീവൻ നയിക്കുന്ന ആൾ പിന്നെ പിന്തിരിഞ്ഞ് നോക്കരുത് ദൈവമാണ് അങ്ങനത്തെ ഒരു ചിന്തയിൽ നമ്മളെല്ലാം തങ്ങി നിൽക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട് സ്വർഗരാജ്യം അല്ലേ അല്ലെങ്കിൽ ദൈവം നമുക്കൊരു നിയോഗം തന്നിട്ടുണ്ട് നമുക്കൊരു ഉത്തരവാദിത്തം അപ്പം അതിൻ്റെ കാര്യങ്ങൾ യാവരും നമ്മൾ വേറെ എവിടെ തങ്ങി നിൽക്കാനായിട്ട് ഇടവരരുത് ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ നമുക്ക് പറ്റിയ ന്യായാധിപന്മാർ 5-ലുണ്ട് റൂബൻ്റെ ഗോത്രത്തിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു എന്നിട്ട് പറയുകയാണ് ആട്ടിൻകൂട്ടങ്ങൾ എന്നതിലെ കുഴൽനാദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് തങ്ങി നിന്നതെന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൗത്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇവിടെ കുറച്ച് കുഴലൂത്തവും കുറേ പാട്ട് വരാം അവിടെ നമുക്ക് തങ്ങി നിൽക്കാൻ അനുവാദമില്ല പോയി നിൽക്കരുത് ഇങ്ങ് തങ്ങി നിൽക്കരുത് തങ്ങി നിന്നാൽ അപകടം വരും അല്ലേ ആവശ്യമില്ലാത്തൊരു തങ്ങി നിൽക്കരുത് വേറെ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മൂവ് ചെയ്യുക ചുമ്മാ വെറുതെ തങ്ങി നിന്ന് പാപം ഉണ്ടാക്കരുത് ഹല്ലേലൂയ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ അത്ഭുതകരമായ ദൈവാത്മാവിൻ്റെ പ്രവാഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദുഷ്ടാരിയും വിളിവിതര പൈശാചാത്യങ്ങൾ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവിടെ ഞാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ നാളെ അഭിഷേകാഗ്നി കാണുന്ന ഈ കുടുംബങ്ങളെല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആശീർവാദ സമയത്ത് ഇവരുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവ് അവിടുന്ന് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഇവരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുപോട്ടെ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം എന്താണോ ഇവരുടെ ആവശ്യം ആ കാര്യത്തിലും അവിടുന്ന് കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ